ഇതേ ആനന്ദത്തിൻ്റെ ക്രിസ്മസ് കാലം എത്തിപ്പോയി. എന്താണ് ക്രിസ്മസ്? എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. ഈ ലോകത്തിൻ്റെ നഷ്ടപ്പെട്ട നന്മകളെ വീണ്ടെടുക്കാനുള്ള ദൈവപിതാവിൻ്റെ തീരുമാനമാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനായി തീരുകയാണ്. ഇന്ന് മനുഷ്യന്മാർ പലരും ദൈവീക ശക്തിയുണ്ടെന്നും ദൈവങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ആൾദൈവങ്ങളാകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടത്താണ് ദൈവം മനുഷ്യനായി മാറി നമ്മളുടെ രക്ഷ വീണ്ടെടുത്ത് നൽകിയത്. ഇത് മഹാരഹസ്യമാണ്. ഈ മഹാരഹസ്യം കുഞ്ഞുങ്ങൾക്കും സാധാരണക്കാർക്കും എങ്ങനെ മനസ്സിലാക്കാനാണ്? അതിനാൽ ഓരോ നാളുകളിലും കാലഘട്ടത്തിൻ്റെ പാരമ്പര്യങ്ങളും അറിവുകളും ചേർത്ത് ക്രിസ്മസിൽ പല പ്രതീകങ്ങൾ കാലഘട്ടത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ കയറി വന്നു. ഇന്ന് ക്രിസ്മസ് എന്നത് ഒരു വലിയ പ്രതീകങ്ങളുടെ മുഴുവൻ്റെയും ആകെത്തുകയാണ്. ഓരോ പ്രതീകങ്ങൾക്കുമുണ്ട് ഓരോ കഥ പറയാൻ, ഓരോ പ്രതീകങ്ങൾക്കുമുണ്ട് ഓരോ സന്ദേശം നൽകാൻ. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ക്രിസ്മസ് പ്രതീകങ്ങളുടെ ഒരു ഉത്സവമാണെന്ന് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ഒന്നാമത് ആഡ്വെൻ്റ് ട്രീ, ആഗമന കാലത്തിലെ റീത്ത് എന്ന് പറയുന്ന ഒരു പ്രതീകം നമുക്കറിയാം. ഈ പ്രതീകം എല്ലാ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ക്രിസ്മസിൻ്റെ ആദ്യ ഒരുക്കനാളായ ആഗമനകാലത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ആരംഭിക്കുന്നതാണ്. ഒരു ചക്രം, അതിൽ എവർഗ്രീനുകൊണ്ടുള്ള ആ ഇലകൾ ചേർത്ത് പൊതിഞ്ഞ് അതിനെ മനോഹരമാക്കി 5 മെഴുകുതിരി വച്ച് ആഗമനകാലത്തിൻ്റെ ഓരോ ഞായറാഴ്ചയും ഓരോ മെഴുകുതിരി കത്തിച്ച് ക്രിസ്മസ് രാത്രി നടുക്കുള്ള വെള്ള മെഴുകുതിരി കത്തിക്കും. ഇതിൽ 3 കളർ ഒരേപോലെയാണ്, പേർപ്പിൾ കളർ, മറ്റൊന്നോ റോസ് കളർ. ഇത് സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ഒപ്പം പ്രത്യാശയുടെ, ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണുള്ളത്. ഇതിനാകട്ടെ ഒരു വലിയ ചരിത്രത്തിൻ്റെ കഥയുണ്ട് ഈ ഒരു ആഡ്വെൻ്റ് ട്രീ വളർന്നു വരുവാൻ വേണ്ടി. ഇതിൻ്റെ തുടക്കം ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഡിസംബർ മാസം തണുപ്പിൻ്റെയും ഇരുട്ടിൻ്റെയും മാസമാണ്. അതിനാൽ ഈ തണുപ്പകറ്റാനും ഇരുട്ടകറ്റാനും അവർ തിരി കത്തിച്ചു വെക്കും. ഇതൊരു പ്രതീക്ഷയാണ്, പുലരി അടുത്താകുമെന്നും ചൂട് ലഭിക്കും എന്നും. സമാന്തരമായി തന്നെ സ്കാൻഡിനേവിയക്കാർ ഈ തിരി തെളിക്കുന്നത് ഒരു ചക്രത്തിനെ ചുറ്റിയാണ്. അങ്ങനെ ഇതൊരു ചക്രത്തിനു ചുറ്റും മെഴുതിരി കത്തിച്ച് പ്രഭാതത്തിനും വസന്തത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ പ്രതീകമായി മാറി. 16 നൂറ്റാണ്ടായപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാരും ഒപ്പം തന്നെ കത്തോലിക്കരും ഈ ഒരു പ്രതീകത്തെ ക്രിസ്മസുമായി ചേർത്തു. കാരണം ക്രിസ്മസ് എന്നത് കാലം കാത്തിരുന്ന പ്രകാശത്തിൻ്റെയും ഒപ്പം മാറാനാത്ത, നാഥാ വേഗം വരേണമേ എന്ന പ്രതീക്ഷയുടെയും തിരുനാളാണ് ക്രിസ്മസ്. കർത്താവിനെ കാത്തിരിക്കുന്നതും അവിടെ നിന്ന് വെളിച്ചമാണെന്നും ആ പ്രഭാതം അകലെ അല്ല എന്നും സൂചിപ്പിക്കാനാണ് ഈ തിരികൾ ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലൊരു ചക്രമുണ്ട്. ചക്രത്തിന് നാം മനസ്സിലാക്കണം, തുടക്കവുമില്ല അവസാനവുമില്ല. ഈ രക്ഷകനും നാഥനുമായ ഉണ്ണി യേശു അവിടെ നിന്ന് കാലങ്ങൾക്കതീതനും ആൽഫായും ഒമേഗായും ആദിയും അന്ത്യവും ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചക്രം ഇതിലുള്ളത്. ഇതിനെ ചുറ്റി മനോഹരമാക്കുന്നത് എവർഗ്രീനിൻ്റെ ഇലകൾ കൊണ്ടാണ്. ഈ എവർഗ്രീൻ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇല പൊഴിയുന്ന കാലഘട്ടത്തിലും വളരെ പ്രയാസമായ സന്ദർഭങ്ങളിൽ പോലും ഇല പൊഴിയാതെ പച്ചപ്പ് നിലനിൽക്കുന്ന, എല്ലാ മോശം സാഹചര്യങ്ങളെയും അതിജീവിച്ച് പ്രഭയോടെ നിൽക്കുന്ന ചെടിയാണ് ഈ എവർഗ്രീൻ.
ഇതിലൂടെ കർത്താവായ യേശു ക്രിസ്തു എന്നും വസന്തമാണെന്നും അവൻ ഇലപൊഴിയാത്ത പച്ചപ്പാണെന്നും നിറസാന്നിധ്യവുമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ആഗമനകാലത്തിലെ ഈ റീത്ത് ദേവാലയത്തിലല്ല, നമ്മുടെ ഭവനങ്ങളിലും വച്ച് ഓരോ ആഗമനകാലത്തിൻ്റെ ഓരോ ആഴ്ചയും ഈ കുടുംബനാഥനും നാഥയും മക്കളും മാറി മാറി വചനം വായിച്ച് പാടി തെളിച്ച് ക്രിസ്മസിലേക്കൊരുങ്ങി രാത്രി പൂജ കഴിഞ്ഞു വന്ന് ആ വിശ്വപ്രകാശമായ ക്രിസ്തുവിനെ കത്തിച്ച് വേണം ക്രിസ്മസ് ആഘോഷിക്കാൻ. അതാണ് ഈ ആഡ്വന്റ് റീത്തിൻ്റെ കഥ. രണ്ടാമത്തെ പ്രതീകം പുൽക്കൂടാണ്. നമുക്ക് ക്രിസ്മസിന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പ്രതിരൂപമാണ് പുൽക്കൂട്. യേശു പിറന്ന ആ വളരെ ചെറിയ മാതാവും ഔസേപ്പുതാവും യേശുവും ആട്ടിടയന്മാരും മാലാഖയും ഈ പൂജ്യ രാജാക്കന്മാരും ഒക്കെ ചേർന്ന് പ്രകൃതിയോട് ചേർന്നുള്ള ആ പുൽക്കൂട്, ഇത് 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബോണിഫെഡ് ജർമ്മനിയിൽ ആരംഭിച്ചതാണ് ക്രിസ്മസോട് ചേർന്നുള്ള ഈ പുൽക്കൂട്. എന്നാൽ ഇത് കത്തോലിക്കരുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധമായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ജെറുസലേമിൽ പോവുകയും തിരിച്ചു വന്ന് മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അസീസിയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു പുൽക്കൂടുണ്ടാക്കും. ഈ പുൽക്കൂടിൻ്റെ മനോഹാരിത കണ്ട് എല്ലാവർക്കും ആനന്ദഭരിതരാകുകയും പിൽക്കാലത്ത് ഇത് ക്രിസ്മസിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു പ്രതീകമാകുകയും ചെയ്തു. ഈ പുൽക്കൂട് ക്രിസ്മസ് ഒരു വലിയ പ്രതീകമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എളിമ അഭ്യസിക്കുവാനും ദൈവം ദൈവമായിരുന്നിട്ടും കാലിത്തൊഴുത്തിൽ അവൻ ജാതനായി അത്രത്തോളം വിനീതനായതിൻ്റെ വലിയ സന്ദേശവും നൽകുന്ന അടയാളമാണ് പുൽക്കൂട്. പുൽക്കൂട് ഒരു കുടുംബത്തിൻ്റെ കൂടായി മാറണം. ഇത് ക്രിസ്മസിൽ ഒരു കുടുംബത്തെ ഏറ്റവും ആനന്ദഭരിതമാക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രതീകമാണ്. ക്രിസ്മസിനെ ഏറ്റവും സുന്ദരമാക്കുന്ന മൂന്നാമത്തെ പ്രതീകം ക്രിസ്മസ് സ്റ്റാറാണ്, നക്ഷത്രം. മൂന്ന് പൂജ്യ രാജാക്കന്മാർ പാശ്ചാത്യ ദേശത്തിൽ നിന്ന് വന്ന് ഉണ്ണിയായ യേശുവിനെ കാണുകയും പൊന്നു മീറ കുന്തിരിക്കം കാഴ്ചവെക്കുകയും ചെയ്തത് ഈ നക്ഷത്രം നടത്തിയ വഴികളിലൂടെയാണ്. അതിനാൽ നക്ഷത്രം എന്നത് ഒരു ദൈവീക പരിപാലനയുടെയും ദൈവം വഴി നടത്തുന്നതിൻ്റെയും പ്രതീകമാണ്. ക്രിസ്തുവാണ് നിത്യമായ നക്ഷത്രം. അവനെ പിന്തുടർന്നാൽ നമുക്ക് വഴിതെറ്റില്ലെന്നും നമ്മുടെ ജീവിതം സുരക്ഷിതമാണ് എന്നതും നൽകുന്ന സന്ദേശം ഈ ക്രിസ്മസ് സ്റ്റാറിൻ്റേതാണ്. ഈ ക്രിസ്മസ് സ്റ്റാറിനുമുണ്ട് ഒരു കഥ നമുക്ക് പറയാൻ. പണ്ടൊക്കെ ഇത് മുളയിലും ഈറയിലുമൊക്കെ കളർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് മണ്ണെണ്ണ വിളക്കൊക്കെ വച്ചുണ്ടാക്കുന്നതാണെങ്കിലും ആധുനിക കാലത്ത് ഇതൊക്കെ വൈദ്യുതി വിളക്കുകളുടെ മനോഹാരിതയും ചേർന്ന് ഒരല്പ വ്യാപാരവൽക്കരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. എങ്കിലും ഇതിൻ്റെ ഉത്ഭവം അയർലൻഡിലാണ്. അയർലൻഡുകാർ ദൈവവിശ്വാസം, പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന് വരുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവന്മാരിൽ ഒരാൾ നക്ഷത്ര ദൈവനാണ്. വിശുദ്ധ പാട്രിക്ക് ഇവരെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തു വെളിച്ചം നൽകിയപ്പോഴും ഈ നക്ഷത്ര ദേവനെ ഉപേക്ഷിക്കുവാൻ അവർക്ക് മനസ്സുണ്ടായില്ല. അതിനാൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിശുദ്ധ പാട്രിക്ക് ഈ നക്ഷത്രത്തെ ക്രിസ്മസിൻ്റെ അടയാളമാക്കി മാറ്റുകയും അന്ന് തുടങ്ങി ഇന്നേക്ക് ക്രിസ്മസിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു പ്രതീകമായി ഈ നക്ഷത്രം മാറുകയും ചെയ്തു. ക്രിസ്തുവിനെ സംരക്ഷണവും ക്രിസ്തു വെളിച്ചവും നൽകുന്ന ഏറ്റവും സുന്ദരമായ പ്രതീകമാണ് ക്രിസ്മസ് സ്റ്റാർ. ക്രിസ്മസിൻ്റെ മറ്റൊരു പ്രതീകം സ്റ്റാമ്പുകളാണ്. ഏകദേശം 60-ഓളം രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമായ ചിത്രങ്ങളോടും ചേർന്ന് ക്രിസ്മസിനിണങ്ങിയ
സ്റ്റാമ്പുകൾ ക്രിസ്മസ് അവസരത്തിൽ പുറത്തിറക്കാറുണ്ട്. ഡെൻമാർക്കിലാണ് ആദ്യമായി ക്രിസ്മസ് സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ക്രിസ്മസ് സ്റ്റാമ്പും ക്രിസ്മസിൻ്റെ ഒരു പ്രതീകമായി മാറി. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു പ്രതീകമാണ് ക്രിസ്മസ് കേക്ക്. യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വന്ന ക്രിസ്മസോട് ചേർന്ന ഒരു പ്രതീകമാണ്. യഥാർത്ഥത്തിൽ ആഗമന കാലം മുതലേ ഇവർ ക്രിസ്മസിന് വേണ്ടിയുള്ള കേക്ക് അവരിങ്ങനെ ഉണ്ടാക്കി തുടങ്ങും. ഓരോ ആഴ്ചയിലും അതിനു വേണ്ട പ്രത്യേകമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇടയിൽ അല്പലഹരിയും ഒക്കെ ചേർത്ത് ക്രിസ്മസിൻ്റെ ആ ദിവസം കട്ട് ചെയ്യുവാൻ തക്ക വിധം അവർ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കും. ഫ്രാൻസാണ് ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന മറ്റൊരു പ്രതീകമാണ് ക്രിസ്മസ് പാപ്പ, സാന്റാക്ലോസ്. സാന്റാക്ലോസിനുമുണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കഥ പറയുവാൻ വേണ്ടി. സാന്റാക്ലോസ് രൂപപ്പെടാൻ കാരണം സെയിൻറ് നിക്കോളോസ് ആണ്. വിശുദ്ധ നിക്കോളോസ് ഏഷ്യ മൈനറിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ്. ഈ വിശുദ്ധനൊരു പ്രത്യേകതയുണ്ട്. ഈ വിശുദ്ധൻ എന്നും രാത്രികളിൽ ആരും കാണാതെ പാവപ്പെട്ടവരുടെ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെന്ന് നേരത്തെ മനസ്സിലാക്കി, എന്നാൽ മുഖമൊക്കെ മൂടി ആരും കാണാതെ സമ്മാനങ്ങൾ എത്തിക്കുമായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ അവർ കാണുന്നത് സമ്മാനപ്പൊതിയാണ്. ഇതുമാത്രമല്ല, ഒരു കുടുംബത്തിൽ പെൺകുട്ടികൾ മോശമായ വഴിയിൽ പോകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സെയിൻറ് നിക്കോളോസ് എന്തു ചെയ്തു? അവർക്ക് വേണ്ടിയുള്ള വിവാഹത്തിനാവശ്യമായ പണം ഓരോ മക്കളും വിവാഹപ്രായമാകുമ്പോൾ ആ ഭവനത്തിൽ എത്തിക്കും. ഇങ്ങനെ മുഖം മൂടിയണിഞ്ഞ് സത്പ്രവൃത്തികൾ ചെയ്യുന്ന സെയിൻറ് നിക്കോളോസിൽ നിന്നാണ് സാന്റാ നിക്കോളോസ്, സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് പാപ്പ രൂപപ്പെട്ടത്. ഈ ക്രിസ്മസ് പാപ്പ അതിനെയാണ് സമ്മാനങ്ങൾ നൽകുന്ന താടിയുള്ള മുഖംമൂടി അണിഞ്ഞ ചുമന്ന വസ്ത്രം ധരിച്ച നീളമുള്ള വടി ഉള്ള നല്ല നീളമുള്ള തൊപ്പിയുള്ള മറ്റുള്ളവർക്കൊക്കെ കൗതുകവും സന്തോഷവും സമ്മാനവും നൽകുന്ന ഒരു പ്രതീകമായി സാന്റാക്ലോസ് മാറുന്നത്. ക്രിസ്മസിൻ്റെ മറ്റൊരു പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. ഈ ക്രിസ്മസ് ട്രീയുടെ ആരംഭവും യൂറോപ്പ് തന്നെയാണ്. ഈ യൂറോപ്പിൽ ക്രിസ്മസ് ട്രീ വന്നത് വിശുദ്ധ ബോണിഫൈഡ്. ആ വിശുദ്ധൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ അന്ന് ഉണ്ടായിരുന്നവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള മരം, ഓക്കുമരത്തെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനാൽ ഒരു വലിയ ഓക്കുമരത്തെയൊക്കെ മുറിച്ച് പൂർണ്ണമായി മാറ്റിയെങ്കിലും അവിടെ നിന്ന് ഒരു ചെറിയ ദേവദാരു രൂപപ്പെട്ടു. അത് ഉണ്ണിയായ യേശു എന്ന് അവർ വിശ്വസിച്ചു. പിൽക്കാലത്ത് ഈ മരം വളരെ മനോഹരമായിട്ട് അതിനെ അലങ്കരിച്ച് ക്രിസ്മസിൻ്റെ നാളിൽ ഒരു പ്രതീകമായിട്ട് മാറ്റി. ഇത് മാർട്ടിൻ ലൂതർ ഇതിൽ വിളക്കുകൾ വെക്കണം എന്നും വിളക്കുകൾ കൊണ്ട് അതിനെ ഭംഗിയാക്കണം എന്ന് പറയുകയും പിൽക്കാലത്ത് ഈ ക്രിസ്മസ് ട്രീ വിളക്കുകളും വർണ്ണ പേപ്പറുകളും സമ്മാനങ്ങളും ഒക്കെ കെട്ടിയിടുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീയായി രൂപപ്പെട്ടു. ക്രിസ്മസിൻ്റെ മറ്റൊരു പ്രതീകമാണ് ക്രിസ്മസ് ഗ്രീറ്റിംഗ്. എന്തൊരു ആനന്ദത്തോടെയാണ് ഈ അടുത്ത കാലം വരെ ക്രിസ്മസ് ആവുമ്പോൾ നമ്മുടെ കൂട്ടുകാരും മാതാപിതാക്കളും അകലെ ആയിരിക്കുന്നവരുമൊക്കെ നമുക്ക് ക്രിസ്മസ് സന്ദേശം എഴുതി ക്രിസ്മസ് കാർഡ് അയക്കുന്നത്. വളരെ ഒരു ആനന്ദത്തിൻ്റെ നാളാണ് ക്രിസ്മസ് കാർഡ് വാങ്ങുക, സ്വീകരിക്കുക, നൽകുക എന്നത്. ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ അധികമായതിനു ശേഷം അങ്ങനെ ക്രിസ്മസ് കാർഡിൻ്റെ ആ വരവ് അല്പം കുറഞ്ഞുവെങ്കിലും അതിൻ്റെ ചരിത്രവും ആ ക്രിസ്മസിൻ്റെ മണവും
നമ്മളിലെത്തിക്കുന്നത് ഈ ക്രിസ്മസ് കാർഡ് തന്നെയാണ്. ഈ ക്രിസ്മസ് കാർഡിൽ എഴുതിയത് ഓർമ്മയുണ്ടോ? മെരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഈ ക്രിസ്മസ് കാർഡിൻ്റെ ഉത്ഭവം ഇംഗ്ലണ്ടാണ്. ലണ്ടനിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് തന്നെ. അതിന് 1448 മുതൽ 1460 വരെ പ്യൂരിട്ടൈൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മാംവിധമുള്ള വിഭാഗം നേതൃത്വത്തിൽ വരികയും അതിൽ ഒളിവർ എന്ന് പറയുന്ന നേതാവ് അവിടെ നൃത്തവും സംഗീതവും ഒക്കെ നിർത്തലാക്കി. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ക്രിസ്മസ് നാളിൽ കണ്ടെത്തിയ ഒരു വഴിയാണ് ക്രിസ്മസിന് സന്ദേശമെഴുതി വേണ്ടപ്പെട്ടവർക്കും ഹൃദയത്തോട് ചേർന്നവർക്കും അയക്കുക എന്നത്. ഇങ്ങനെ ക്രിസ്മസ് കാർഡ് ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് എല്ലാവർക്കും സ്നേഹാശംസകൾ നൽകുന്ന ഒരു പ്രതീകമായിട്ട് ക്രിസ്മസ് കാർഡ് മാറി. ക്രിസ്മസിൻ്റെ മറ്റൊരു പ്രതീകമാണ് ക്രിസ്മസ് കരോൾ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്മസ് ഗാനങ്ങളുടെ അകമ്പടിയോടെ എത്ര മനോഹര സുന്ദര ക്രിസ്മസ് ഗാനമാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തണുപ്പിക്കുകയും കണ്ണിനെ തന്നെ ഈരണിയിക്കുകയും ചെയ്യുന്നത്. ആ ക്രിസ്തു യേശുവിൻ്റെ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളൊക്കെ ഗാനരൂപത്തിൽ ആക്കിയതാണ് ക്രിസ്മസ് കരോൾ. ഇതിനുമുണ്ടൊരു ചരിത്രം അതിൻ്റെ വളർച്ചയിലും നാം കാണുന്ന അവസ്ഥയിലും. യൂറോപ്പിലാണ് ഈ കരോൾ ഗാനങ്ങളുടെയൊക്കെ ആരംഭം. കരോള എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കരോൾ എന്ന നാം ക്രിസ്മസ് കരോൾ എന്ന് വിളിക്കുന്ന ആ പ്രതീകം, ആ ഒരു ഗാനം രൂപപ്പെട്ടത്. ഈ കരോള എന്ന് വച്ചാൽ വട്ടം ചേർന്ന് പാടുക എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇത് വിജാതിയർ പേഗൻസിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു ഉത്സവവുമായി ഇതിന് ബന്ധമുണ്ട്. ഒന്നിച്ച് അവർ ആലപിക്കുന്ന ആ കീർത്തനങ്ങളെ എല്ലാം ക്രിസ്തീയമായി അവർ മാനസാന്തരപ്പെട്ടതിന് ശേഷം രക്ഷാകര ചരിത്രവും ക്രിസ്മസിൻ്റെ എല്ലാവിധത്തിലുള്ള സന്ദേശവും നൽകുന്ന ഗാനങ്ങളായി ഈണപ്പെടുത്തി അത് വട്ടത്തിൽ നിന്ന് പാടുന്ന ആ ഒരു പ്രതീകത്തു നിന്നാണ് ക്രിസ്മസ് കരോൾ ഉണ്ടായത്. പ്രിയ സഹോദരെ, ഇങ്ങനെ ഒത്തിരിയേറെ പ്രതീകങ്ങളുടെ ഒരു ഉത്സവമാണ് ക്രിസ്മസ്. ഓരോ പ്രതീകങ്ങൾക്കുമുണ്ട് ഓരോ സന്ദേശം നൽകുവാൻ വേണ്ടി. ഈ ക്രിസ്മസിൻ്റെ ഈ പ്രതീകങ്ങളൊക്കെ ആ സത്തയെ കണ്ടെത്തുവാനും ആ സത്ത ഉണ്ണിയായ യേശുവാണെന്നും തിരിച്ചറിയുവാനും നമ്മെ സഹായിക്കട്ടെ. കമ്പോളം ഈ പ്രതീകങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുമ്പോൾ മനസ്സ് ഈ പ്രതീകങ്ങളിലൂടെ രക്ഷാകരമായ പ്രവൃത്തിയെ ധ്യാനിക്കാനും ആ ഉണ്ണിയായ യേശുവിലെത്തിച്ചേരാൻ ക്രിസ്തീയ ക്രിസ്മസ് പ്രതീകങ്ങളും സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളാശംസകൾ നേരുന്നു.